ഗായ്സ് ആയിരുന്നു. നമ്മളിപ്പോൾ ബാദാമി കോട്ടയുടെ ഫ്രണ്ടിലുണ്ട്. ഈ കാണുന്ന ബാദാമി മ്യൂസിയം ആണ് കാണുന്നത്. അതിൽ ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല. സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ആരും കിടക്കാനില്ല. ചൂട്, നല്ല ചൂടുണ്ട് ഈ ഏരിയ മൊത്തം. അപ്പോൾ എല്ലാവരും പുറത്തിരുന്ന് ഫുഡ് അടിക്കുകയാണ്. ഞാനാണ് ഫുഡൊന്നും കഴിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ ഒരു കോട്ട പണിതിട്ടുള്ളത് ഇവിടെ ബാദാമി ചാലുകേസ് ആണ്. ഇതിൽ പുലികേശി ഫസ്റ്റ് കിങ് ആയിട്ടുള്ള പുലികേശിയാണ് ഇവിടെ കോട്ട പണിയുന്നത്. ഈ ബാദാമി ചാലുക്യാസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഈ ചാലുക്യ ഡൈനസ്റ്റിയിൽ ഭരിച്ചിട്ടുള്ളത്. ചാലുക്യ ഡൈനസ്റ്റി 3 ടൈപ്പുണ്ട്. ഒന്ന് ബാദാമി ചാലുക്യ, ഇവരാണ് ഫസ്റ്റ് ചാലുക്യ കിങ്സ്, ഇവർ 600 വർഷം ഭരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഉള്ളത് കല്യാണി ചാലുക്യ, ഇവരുടെ ക്യാപിറ്റലാണ് ബാസവ കല്യാണി. ഇപ്പോഴുള്ള കർണാടകയിലത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബാസവ കല്യാണി. തേർഡ് ഉള്ളത് ഈ ചാലുക്യാസ് ഓഫ് വെങ്കി എന്ന് പറയും, അത് ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് രാജമുദ്രി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ 3 ടൈപ്പ് ചാലുക്യസ് ഉണ്ട്. ഇതിലേറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളതാണ് ഈ ബാദാമി ചാലുക്യ. ഇവരാണ് ഏറ്റവും ആർക്കിടെക്റ്റിൽ ഫേമസ് ആയിട്ട് ചാലുക്യസിലുള്ളത്. ഇവരുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് തെക്ക് കാവേരി നദി മുതൽ വടക്ക് നർമ്മദ നദി വരെയുണ്ട് ചാലുക്യസിൻ്റെ സാമ്രാജ്യം. എന്ന് വെച്ചാൽ തമിഴ്നാട് മുതൽ നോർത്ത് മധ്യപ്രദേശ് ഗുജറാത്ത് ഏരിയ വരെ ചാലുക്യ ഡൈനസ്റ്റി ഉണ്ട്. കർണാടക അതുപോലെ ആന്ധ്ര ഒക്കെ ഇവരുടെ ഇതിൽ പെടും. നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയുടെ ഭാഗ്യം ചാലുക്യ രാജാക്കന്മാർ താമസിച്ചിരുന്ന പാലസാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്. അതുപോലെ അപ്പർ ശിവാലയ ലോവർ ശിവാലയ എന്ന് പറഞ്ഞിട്ട് 2 ടെമ്പിൾസും ഉണ്ട്. പിന്നീടുള്ളത് ഇവർ ഈ ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വലിയ സ്റ്റോറേജും ഉണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ട് പാലസ് എന്ന് പറയുന്നൊന്നുമില്ല, അതിൻ്റെ ബേസ്മെൻറ്റും ബാക്കി കാര്യങ്ങളും മാത്രമല്ലോ. അപ്പോൾ ഇവിടെ രാജാവിൻ്റെ ഒഫീഷ്യലായിട്ട് റെസിഡൻ്റ് ആക്കാനുള്ള കാര്യം തന്നെ ഇത് ഇത്രയും സേഫായിട്ടുള്ള ഏരിയയാണ്. പെട്ടെന്ന് ഒരു അറ്റാക്ക് വരാൻ പറ്റില്ല. ഈ വരുന്ന പാറയുടെ ഈ ഭാഗങ്ങളൊക്കെ പ്രകൃതിയായിട്ടുള്ളതല്ല, ഒരു പാറ പൊട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല. ഇത് പണ്ട് മുതലേ ഈ വഴി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും കണ്ണിങ് ആയിട്ടാണ് പുലികേശി ഫസ്റ്റ് കിങ് ഇവിടെ ഇങ്ങനത്തെ ഒരു കോട്ട ഇവിടെ പണിയാൻ പറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിന് ബാദാമി എന്ന് പേര് വരാൻ കാരണം ഇവിടുത്തുള്ള ഈ ഭൂപ്രദേശത്തിൻ്റെ കളറും ഈ പാറകളുടെ കളറൊക്കെ ബദാമിൻ്റെ കളർ പോലെയാണ്. ഈ സൂര്യപ്രകാശം ഏത് വെയിലത്തടിക്കുമ്പോഴും കല്ലുകൾ കിടന്ന് ഇങ്ങനെ തിളങ്ങണ ഒരു ഫീൽ നമുക്ക് കിട്ടുക. അതിവിടെ ക്യാമറയിൽ എങ്ങനെ കാണുന്ന അറിയില്ല. നേരിട്ട് വന്നാലും അത്രയും ഭംഗിയാണ് കാണാൻ ഈ വെയിലത്ത് വന്നാലും. നമ്മളിപ്പോൾ ലോവർ ശിവാലയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ശിവ ടെമ്പിളാണ് ലോവർ ശിവാലയ. നമ്മൾ ഫസ്റ്റ് ബാദാമി കേവ്സിൻ്റെ വീഡിയോ കണ്ടില്ലേ, ആ കേവ്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു ലോവർ ശിവാലയ പണിതിട്ടുള്ളത്. ഈ കാണുന്നത് അല്ല ശരിക്കുള്ള ടെമ്പിളിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ അതിൻ്റെ 3/3 ഭാഗം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആ കാണുന്ന കുന്ന് കാണാൻ, വലിയൊരു കുന്ന് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാദാമി കേവ് 1, 2, 3 ഒക്കെ അവിടെ തന്നെയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു 2 നില ബിൽഡിങ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വീഡിയോ ഉണ്ട്. അത് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്യാൻ മറന്ന കാരണം അത് റെക്കോർഡായില്ല. അതുണ്ടായത് നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ഒരു ചെറിയൊരു വഴി പോകുന്നുണ്ട്. ചെറിയൊരു വഴി അത് കയറുകയാണെങ്കിൽ അതിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റും. ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഫൂട്ടേജ് പോയി. ഇതാണ് ലോവർ ശിവാലയ. ഇതിൻ്റെ ബാക്കി തൂണ് കണ്ട തന്നെ അറിയാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ യുദ്ധത്തിൽ നശിച്ചു പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ശിവലിംഗം ഒന്നുമില്ല, ശിവലിംഗം ഇരുന്നതിൻ്റെ പാട് മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ബാദാമി സിറ്റി അല്ല, ടൗണും അല്ല, ബാദാമി വില്ലേജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് അപ്പർ ശിവാലയ. ഇവിടെ ഈ ബാദാമി ചാലുക്യസിന് ശേഷം കുറേ പേര് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വെച്ചിട്ടുള്ള പീരങ്കിയാണെന്ന് പറയപ്പെടുന്നത് കേട്ടോ. പൊതുവേ പറയപ്പെടുന്നതാണ്. ഇതാണ് ബാദാമി വില്ലേജ്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡൊക്കെ ഏറ്റവും അടുത്താട്ടോ, ഏകം ഒരു 1.5 കിലോമീറ്റർ ഉള്ള ബസ് സ്റ്റാൻഡിലേക്കൊക്കെ. ഇത് ടിപ്പു സുൽത്താൻ വെച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഗൈഡുകളൊക്കെ പറയുന്നത്. പക്ഷേ കൊല്ലവർഷം നോക്കുകയാണെങ്കിൽ 1550 ടിപ്പു സുൽത്താൻ പോയിട്ട് ഹൈദരലി പോലും അപ്പോൾ ജനിച്ചിട്ടില്ല. ഇത് ബിജാപ്പൂർ സുൽത്താനായിട്ടുള്ള ആദിൽ ഷാ വെച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതൽ. കാരണം ഇവിടുന്ന് തൊട്ടടുത്താണ് ബിജാപ്പൂർ ഉള്ളത്. ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ബാദാമി ഒക്കെ അവരുടെ കൺട്രോളിൽ പോവും. ബിജാപ്പൂർ സുൽത്താൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ആൾ വെച്ചിട്ടുള്ള പീരങ്കി അവനാണ് ഏറ്റവും സാധ്യത കൊല്ലവർഷം നോക്കുമ്പോൾ. ഇതാണ് ലോവർ ശിവാലയം നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാദാമി എന്ന് പറഞ്ഞ തന്നെ വേറൊരു സ്ഥലത്തെത്തിയൊരു ഫീലാണ്. എന്തെങ്കിലും ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളുണ്ടോ തന്നെ സംശയമാണ്. ഈ പാറകളൊക്കെ കാണുമ്പോൾ പെട്രയാണ് ഓർമ്മ വരുന്നത്. പെട്ര ജോർദാനിലാണ് ഈ പെട്ര ഉള്ളത്. അപ്പോൾ ആ നമ്മൾ പെട്രയ്ക്കൊന്നും പോകേണ്ട, ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് എന്നാണ് ബാദാമിയൊക്കെ വന്നറിയാൻ പറ്റുക കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും
ഈ സ്ഥലം ഫേമസ് അല്ല വേണേ പറയുന്നത് യുനെസ്കോയുടെ കീഴിൽ വരേണ്ട ഒരു പ്ലേസ് ആണ്. അങ്ങനെ വന്നാലാണ് ഇതെല്ലാവരും അറിയുള്ളൂ. ഈ ബാദാമി ചാലുക്യരുടെ കാലത്തിന് ശേഷം ഇവിടെ പല്ലവരാണ് ഭരിച്ചിരുന്നത്. അതിനുശേഷം പിന്നെയും ചാലുക്യരുടെ കൺട്രോളിൽ വന്നു. അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റിൻ്റെ കൺട്രോളിലായത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കൺട്രോളിലായി. ലാസ്റ്റ് ഇത് അവരുടെ കയ്യിൽ നിന്ന് ബിജാപ്പൂർ സുൽത്താൻസിൻ്റെ കൺട്രോളിലായി. ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്ന് പിന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കയ്യിലായി. പിന്നെ അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ കയ്യിലായി. പിന്നീട് മറാഠികളുടെ കയ്യിലായി. മറാഠ സാമ്രാജ്യത്തിൻ്റെ കയ്യിലായിട്ട് ലാസ്റ്റ് 1849 പേഷ്വാസ് ഓഫ് സത്താറയുണ്ട്, മറാഠകളുടെ കീഴിലുള്ള പേഷ്വാസ്. അവരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാരാണ് ഇത് ഏറ്റെടുക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് മൈസൂർ വാറിൽ ഇവരെ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ പ്ലേസൊക്കെ മറാഠീസിന് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കണിയിൽ നിന്ന് പിന്നെ 1849 ബ്രിട്ടീഷുകാർ ഈ ബാദാമി ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ കൺട്രോൾ എടുക്കുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അതൊക്കെ ബ്രിട്ടീഷ് കമ്പനിയിലാണുള്ളത്. ഇവിടെ ഈ രീതിയിലത്തെ കോട്ട ഇപ്പോൾ ഹംപിക്ക് ഇവിടെ അടുത്താണുള്ളത്. പക്ഷേ ഹംപിയിലത്തെ ഒരു ഭംഗി വേറെ, ഇവിടുത്തെ ഭംഗി വേറെ. അവിടുത്തെ കല്ലുകൾ എന്ന് വെച്ചാൽ ഉരുണ്ട് ഉരുണ്ടായിട്ടുള്ള കല്ലുള്ള, നമ്മൾ ഈ കാണുന്ന പാറ കല്ലുകളൊക്കെ ഒരൊറ്റ സ്ട്രക്ചറിലാണുള്ളത്. ഗ്യാപ്പൊന്നുമില്ല. ഇത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഒരൊറ്റ സ്ട്രക്ചറിൽ വലിയ പാറയായിട്ട് ഒരു 5 കിലോമീറ്റർ നീളമുണ്ട് ആ ഒരു പാറയ്ക്ക്. നമ്മൾ കണ്ട ബാദാമി ഫസ്റ്റ് കേവിൻ്റെ ആ ഒരു പാറക്കെട്ട് 5 കിലോമീറ്ററോളം നീളമുള്ള വലിയ പാറക്കെട്ടാണുള്ളത്. ഇവിടുന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു സ്ഥലം ഹംപിക്കും ബിജാപ്പൂരിനും നടുക്കാണ് ഈ ഒരു ബാദാമി എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത് കേട്ടോ. ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ കയ്യിലുള്ള സമയത്താണ് ഇതുപോലത്തെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ പണിതിട്ടുള്ളത്. ഇത് ബാദാമി ചാലുക്യ ആർക്കിടെക്റ്റ് അല്ല, ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഇവിടെ പിന്നീടും കുറച്ചുകൂടി രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഗ്യാപ്പുകൾ വന്നിട്ടുള്ള പീരങ്കി വെക്കാനായിട്ടുള്ള എല്ലാ സൈഡിലായിട്ടുള്ളത്, അതിനാണ് ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ വലിയ വ്യൂ ആണുള്ളത് കേട്ടോ. അവിടുന്ന് ഒരു കാണാം, ഒരു ടെമ്പിൾ കാണാൻ പറ്റും. അത് മേൽഗട്ടി ശിവ ടെമ്പിൾ എന്ന് പറയും കേട്ടോ. ഈ കാണുന്നതാണ് മേൽഗട്ടി ശിവ ടെമ്പിൾ. ഇവിടേക്ക് ആരും കടത്തി വിടുന്നില്ല. ഇവിടെ വേറെ കൺസ്ട്രക്ഷൻസും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ. അപ്പോൾ അത് കാരണം അത് ലോക്കാണ്. ഞാൻ ഉച്ചയ്ക്കാണ് ഈ ബാദാമിയിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ കഥ ഞാൻ ലാസ്റ്റ് പറയാം. ഈ കണ്ണാണ് ബാദാമി ഗ്രാമം എന്ന് പറയുന്നത്. ഒരു വികസനവും വരാത്തൊരു ഗ്രാമമാണ് ബാദാമി. ഇവിടേക്ക് കറക്റ്റായിട്ട് ഈ കോട്ടയ്ക്ക് വരാനുള്ള വഴി പോലും കറക്റ്റ് ഇല്ല. ഇവിടെ ഒക്കെ വീടുകളാണ്. ഈ കണ്ടെയ്നർ ലോറി നിരത്തിയിട്ട പോലെ കിടക്കുന്നത് ഒക്കെ വീടുകളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ മലനിരയാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ബാദാമി കേവ്സ്. ഇനി നമുക്ക് കാണാനുള്ളത് അപ്പർ ശിവാലയാണ്. ഈ കാണുന്നത് ഏറ്റവും ടോപ്പിലുള്ളതാണ് അപ്പർ ശിവാലയ എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതും അതിൻ്റെ ഇടയിൽ ധാന്യങ്ങളും ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ലോവർ ശിവാലയമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളതാണ് അഗസ്ത്യ ലേക്ക്. അതിൻ്റെ അവിടെയുള്ള വലിയൊരു മലനിരയാണ് ബാദാമി കേവ്സ് ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ പുലികേശി ഒന്നാമൻ കൊട്ടാരമൊക്കെ പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടം മാത്രമല്ല, കൊട്ടാരം എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കൊക്കെ കയറി നിൽക്കാൻ പറ്റും. ഞാൻ വന്ന റൂട്ട് തന്നെ കണ്ടില്ലേ, അടിപൊളി ഫോട്ടോഷൂട്ടും വെഡിങ് ഫോട്ടോഗ്രാഫിക്കും എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ ബാദാമി എന്ന് പറയുന്നത്. ഈ ബാദാമി കോട്ടയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റൗഡി റാത്തോറും പിന്നെ കാർത്തിക്കിൻ്റെയും തമന്നയുടെ ഒരു പടമുണ്ട് സിറുത്തൈ. ആ ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോണ കൊട്ടാരം ഉണ്ടായിരുന്ന ഏരിയ കേട്ടോ രാജാവിൻ്റെ. ഈ വഴി തന്നെ നോക്കി നോക്ക്, ഇത്രയും ടൈറ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഒരു കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് വരാൻ പറ്റില്ല. ഒരു സമയം രണ്ടു പേർക്കാണ് ഇതിൽ മാക്സിമം വരാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ര അതുപോലെ തോന്നുന്നു കേട്ടോ. ഇത്രയും ഇങ്ങനത്തുള്ള കോട്ടകൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും ഫേമസ് അല്ല. ബാദാമി എന്ന് പറഞ്ഞ് കേവ്സിനാണ് ഫേമസ് അല്ലാണ്ട് കോട്ടയുടെ കാര്യങ്ങൾ വഴിയില്ല കോട്ടയ്ക്ക് വരാൻ. ആ വീടുകളുടെ ഇടയിൽ ഈ ലക്ഷം വീട് പോലത്തെ വീടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വേണം കോട്ടയിലേക്ക് എത്താനായിട്ട്. ഇത് യുനെസ്കോയുടെ കയ്യിൽ വന്നാലാണ് ഈ വീടുകളൊക്കെ ഒഴിപ്പിച്ചിട്ട് കറക്റ്റായിട്ടുള്ള വഴികളും റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിലാണ് യുനെസ്കോയുടെ കീഴിൽ ഇത് വരുള്ളൂ. യുനെസ്കോയുടെ കീഴിൽ വരേണ്ട ഒരു പ്ലേസാണ് ഈ ബാദാമി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പാറകൾ നോക്കുമ്പോൾ ഒരു തിളക്കം കാണാൻ പറ്റും. അത് ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ ഉള്ളൊരു തിളക്കമാണ് ഈ കാണുന്നത് കേട്ടോ.
ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫുഡ് സ്റ്റോറേജ്. അരിയൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. മൂന്നായിട്ടുണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ ഉള്ളത്, ബാക്കിയുള്ള അതിൻ്റെ പകുതി അവശേഷിച്ചു പോയി. ഈ മൂന്നും റീസ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഉള്ളിക്കാരും കയറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫുഡ് സ്റ്റോറേജ് ഉള്ള ഏരിയ ആണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പോയിട്ടുള്ള ഫ്ലാഗ് ഉള്ള ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ചാലുക്യ രാജാക്കന്മാരുടെ കൊട്ടാരം ഇരുന്നിരുന്ന ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, കുറേ കല്ലുകൾ മാത്രം കിടക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്ത് കാണുന്നൊരു സ്ട്രക്ചർ കാണാൻ പറ്റും, അത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പണിയിച്ചിട്ടുള്ളതാണ്. ഈ ചാലൂക്യ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ബദാമി ചാലൂക്യരുടെ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള മഹാബലിപുരത്തിലുള്ള പല്ലവ സാമ്രാജ്യമായിട്ടാണ് ഇവരുടെ ലാസ്റ്റ് ഫൈറ്റ് വരുന്നത്. അത് AD 1642 ഇവർ തമിഴ്നാട്ടിലുള്ള മണിമംഗലം പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ വാറ് നടക്കുന്നത്. ആ ടൈമിൽ പല്ലവ കിങ് ആയിട്ടുള്ളതാണ് ഈ നരസിംഹവർമ്മൻ, ആളെ റൈറ്റ് ഹാൻഡാണ് ഈ പരംജ്യോതി. അപ്പം ഇവർ ഈ വാറിൽ ജയിക്കും, പക്ഷെ ഇവർ വെറുതെ വിടില്ല. ഇവർ ഈ വാതാപ്പി ഈ ബാദാമി വരെ ഈ പല്ലവ സാമ്രാജ്യത്തിലുള്ള ഒരു പരംജ്യോതിയും നരസിംഹവർമ്മനും വന്നിട്ട് ഈ നഗരം മൊത്തം തകർക്കും. എന്നിട്ട് ഇവിടുത്തെ വിഗ്രഹങ്ങളിൽ ഈ പരംജ്യോതി ബാദാമി കോട്ടയുടെ മുകളിൽ നിന്ന് ഒരു ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുപോകും. ആ സമയത്ത് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് വാതാപ്പി. ഈ വാതാപ്പി ഗണപതിനെ കൊണ്ടുപോകുന്നതാണ്. പിന്നീട് തമിഴ്നാട്ടിൽ തിരുച്ചങ്കുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നപ്പോ നാഗപട്ടണം ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലമുള്ളത്, അവിടെ പ്രതിഷ്ഠിക്കും. ഈ വാതാപ്പി ഗണപതിനാണ് പിന്നീട് മുത്തുസ്വാമി ദീക്ഷിതർ പാടിയിട്ടുള്ള വാതാപ്പി ഗണപതി വജേഹം എന്നുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ശരിക്കും നടന്നിട്ടുള്ളതാണ്. ഈ പാട്ട് ഞാൻ പണ്ടും കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ശരിക്കുള്ള ചരിത്രം ഇവിടെ വന്നിട്ടാണ് ഞാൻ കറക്റ്റ് മനസ്സിലാക്കുന്നത്. ഇതെന്തോ വെള്ളം പോകാനുള്ള സെറ്റപ്പാട്ട്. അടിയിൽ രണ്ട് ടാങ്ക് ഉണ്ട്, ഗ്രില്ലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ സെറ്റപ്പൊന്നുമല്ല. അതിനുശേഷം ഈ നരസിംഹവർമ്മ എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ 12 രാജാക്കന്മാരാണ്. ഈ തോൽവി എന്ന് പറഞ്ഞ സംഭവം അറിയാത്ത ചെയ്ത യുദ്ധങ്ങളിലൊക്കെ ജയിച്ചിട്ടുള്ളത്, അതിൽ ഒരാളാണ് ഈ നരസിംഹവർമ്മ എന്ന് പറയുന്നത്. ഇയാളാണ് പിന്നീട് കാഞ്ചീപുരത്തു നിന്ന് ഈ മഹാബലിപുരം എന്ന് പറഞ്ഞിട്ടുള്ള മഹാബലിപുരത്തിൽ പോയാൽ കാണാൻ പറ്റും. ഈ ടെമ്പിൾസൊക്കെ ഷോർട്ട് ടെമ്പിൾ ഇതൊക്കെ പണിതിട്ടുള്ള ഈ നരസിംഹവർമ്മൻ്റെ കാലത്തിലാണ്. ആളുടെ പഴയ പേരാണ് മാമല്ലൻ. ആളാണ് ഈ മാമല്ലപുരം എന്ന സ്ഥലം പിന്നീട് മഹാബലിപുരമായിട്ട് മാറിയിട്ടുള്ളത്. ആൾക്ക് മൂന്ന് പേരുണ്ട്, ഒന്ന് നരസിംഹവർമ്മൻ, പിന്നൊന്ന് മാമല്ലൻ, പിന്നീടുള്ളതാണ് വാതാപ്പി കൊണ്ടാൻ. അത് ഈ വാതാപ്പി വരെ പോയി യുദ്ധം ജയിച്ചു വന്നതാണ് വാതാപ്പി കൊണ്ടാൻ. ഇവർ ഈ വാതാപ്പി കൊണ്ടാനുള്ള പേര് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ പല്ലവർ അവിടെ യുദ്ധം ചെയ്തിട്ട് നേരെ റിട്ടേൺ പോകുന്നില്ല. അവർ AD 1642 മുതൽ 1654 12 കൊല്ലം അവർ വാതാപ്പി ഭരിച്ചു. വിക്രമാദിത്യ ഒന്നാമനാണ് ഈ വാതാപ്പിന്ന് പല്ലവരെ ഇവിടെ നിന്ന് ഓടിക്കണത് കേട്ടോ. ആള് റീ എസ്റ്റാബ്ലിഷ് ചെയ്യും ഈ ചാലുക്യ സാമ്രാജ്യം, അവർ തിരിച്ചു പിടിക്കും. അതിനുശേഷം പിന്നെയും അവരൊരു 100-200 കൊല്ലം ഭരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബാദാമി ചാലുക്യരുടെ ഒരു ഹിസ്റ്ററി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഭൂതനാഥ ടെമ്പിൾ കോംപ്ലക്സിനായിട്ട് മുമ്പ് ഒരു ടെമ്പിൾ കോംപ്ലക്സ് കാട്ടിനു, മല്ലികാർജുന ടെമ്പിൾ കോംപ്ലക്സ്. അത് പണിതിട്ടുള്ളത് ഈ പല്ലവ കിങ്സ് ആണ് പണിതിട്ടുള്ളത്, ഈ നരസിംഹവർമ്മൻ. അത് ഈ വാതാപി യുദ്ധം ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവർ എഴുതി വെച്ചിട്ട് പോകുന്നത്. പിന്നീട് ഇതാണ് അപ്പർ ശിവാലയ, നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് പുലികേശി രണ്ടാമത്തെ ടൈമിലത്തെ ഉള്ള തന്നെയാണ് ഈ അപ്പർ ശിവാലയ എന്ന് പറയുന്നത്. ഇവർ പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ പൂജ നടക്കാത്തതിൻ്റെ കാര്യം എന്ന് റീക്യാപ്ചർ ചെയ്താലും പിന്നീട് പൂജ നടക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വിഗ്രഹത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പിന്നെ ക്ഷേത്രത്തിൽ ഒന്നും പണിയും ചെയ്യില്ല, പൂജയും ചെയ്യിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ലോവർ ശിവാലയ, അവിടെ ഇപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൺസെറ്റ് ആവാറായിണ്ട്, 4 മണി കഴിഞ്ഞ് 4:30 സമയം. ഞാൻ ഈ കാണുന്നതാണ് അഗസ്ത്യ ലേക്ക്. ഈ കാണുന്ന വലിയ മലനിര കണ്ടത് ഒരു 5 കിലോമീറ്റർ പോകും അതിൻ്റെ അറ്റം. ഈ കണ്ടിട്ടുള്ളൊക്കെ പ്രകൃതിയാൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് ഇവർ കോട്ട പണിയാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുള്ളതല്ല. ഇതിൻ്റെ മുകളിലും ഈ ആനേനൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 1500 കൊല്ലം പഴക്കമുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി, ഞാൻ വിചാരിച്ച പ്ലാനിങ്ങിലായില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളും സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കാറ്റ് കടക്കാനായിട്ടുള്ള എയർ കണ്ടീഷൻ സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ. 1500 കൊല്ലം പഴക്കമുള്ള ടെക്നോളജിയാണ് ഈ കാണുന്നത് എയർ ഉള്ളിൽ കടക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ACയിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഇതൊക്കെ 1500 വർഷം പഴക്കം ഉള്ളൊരു ടെക്നോളജിയാണ്, അല്ലാണ്ട് ഈ അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതല്ല.
ഞാനിവിടെ എത്തുന്നത് 12 മണിക്കാണ്. ഞാൻ ഫുഡ് കഴിക്കാണ്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു വീഡിയോ അത് ഈ ബാദാമിയിൽ ഒറ്റ വീഡിയോ ആണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ലൈക്ക് ചെയ്യുന്നവർ വേണമെങ്കിൽ കേൾക്കുക. ഞാൻ രാവിലെ 6 മണിയുടെ ബസ്സുണ്ട്. അതിന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യണേ. ഇവിടെ നിന്നാണ് ഞാൻ ബാദാമിയിലേക്ക് പോകുന്നത്. ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവിടുന്ന് കുസ്റ്റഗി എന്ന് പറയും. അവിടെ നിന്നാണ് ബാദാമിയിലേക്ക് ബസ്സുള്ളത്. ഞാൻ രാവിലെ 6 മണിക്ക് കയറി ഈ കുസ്റ്റഗിയിലേക്ക് എത്തി. ഇവിടെ എത്തുമ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. 56 കിലോമീറ്റർ ഉണ്ട് കുസ്റ്റഗി ഞാൻ താമസിക്കുന്ന അവിടുന്ന്. പിന്നീട് അവിടേക്ക് ബാദാമിക്ക് ആകെ 60 കിലോമീറ്റർ ഉള്ളൂ. കുസ്റ്റഗിയിൽ എത്തിയിട്ട് 7:30 എത്തി. ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കണ്ടക്ടർ എൻ്റെ അടുത്ത് പറയുന്നത് ബാദാമിക്ക് ഇവിടുന്ന് രണ്ട് ബസ്സുള്ളു, ഒന്ന് രാവിലെയും പിന്നെ ഒന്ന് രാത്രിയും. രാവിലത്തെ ബസ് ഞാൻ തിരിച്ചു പോകേണ്ട വിചാരിച്ച് 9:30 ബസ് വരെ വെയിറ്റ് ചെയ്ത്, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ബസ്സിൽ കയറി ബാദാമിയിൽ എത്തുമ്പോൾ 12:30 ആയി. വെറും 1:30 കൊണ്ട് എത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്രയും ടൈം എടുത്തതിൻ്റെ കാരണം അവിടുത്തെ കോളേജ് പിള്ളേരുടെ സമരവും കാര്യങ്ങളായിട്ട് ബസ് അരിച്ചരിച്ച പോകുള്ളു. എല്ലാ മുക്കിലും മൂലയിലും ബസ് നിർത്തും. 12 മണിക്ക് എത്തിയത് ഞാൻ ബാദാമിലേക്ക്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഒരു മിനറൽ വാട്ടറും ഒരു ബദാമിലേക്കും കുടിച്ചു. ഞാൻ പ്രതീക്ഷേൻ്റെ അത്ര നടന്നില്ലെങ്കിലും അത്യാവശ്യം ബാദാമി കോട്ടയും കേവ്സും എടുത്തു. ഞാൻ തിരിച്ചിനി ആ റൂട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് ഇനി ഇവിടുന്ന് മുന്തരികി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് 60 കിലോമീറ്റർ പോകണം. അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇനി ബാംഗ്ലൂർ ബസ് പിടിച്ച് വേണം തിരിച്ചെത്താനായിട്ട്. ഞാൻ വന്ന വഴിക്കുള്ള ബസ് ഇല്ല, അത് പോയി കഴിഞ്ഞു. ആകെ ഒരു ബസ്സുള്ള ഒരു ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ വെച്ചിട്ട് അവിടെ നിന്ന് നേരെ ബാദാമിൽ നിന്ന് മുന്തിരിക്ക് പോയി. 6 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ബസ് കയറുന്നത് ബാദാമിൽ നിന്നിട്ട്. ആ സമയം ഉണ്ടെങ്കിൽ ആ സൺസെറ്റ് ഫുൾ എടുക്കാമെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. മുന്തിരിക്കയിലെത്തി. മുന്തിരിക്കയിൽ നിന്ന് എത്തുമ്പോഴും എനിക്ക് കാര്യം പിടികിട്ടി. ഏകദേശം 8:30 മുന്തിരിക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഇനി ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് എത്താനായിട്ടുള്ള ഡയറക്റ്റ് ബസ്സുകളില്ല. ബാംഗ്ലൂർ ബസ് പിടിച്ച് വേണം പോകാൻ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് 8:30 ആകുമ്പോൾ ഒരു ബസ്സുണ്ട് ബാംഗ്ലൂർക്ക്. ഞാൻ അത് സൂപ്പർ ഫാസ്റ്റ് ആകുമെന്ന് വിചാരിച്ച് അതിൽ കയറി. രാവിലെ ഞാൻ കുസ്റ്റഗിയിൽ പോയ ബാദാമിക്ക് പോയ ബസ്സിൻ്റെ അതേ സ്പീഡാണ് അതിന്. ബാംഗ്ലൂർ ബസ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പതുക്കെ പതുക്കെ പോയി 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സമയത്ത് 5 മണിക്കൂർ എടുത്ത്. 12:30 ഞാൻ വീട്ടിലെത്തിയത്. രാവിലെ 1 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. കിടന്നുറങ്ങിയത് പുലർച്ചെ 1:30. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഈ ബാദാമിയിൽ നിങ്ങൾ കണ്ട വീഡിയോ. 12 മണിക്ക് ബാദാമി എത്തി. ഓടി നടന്നെടുത്തുള്ള വീഡിയോസാണ് വെറും 4 മണിക്കൂറുണ്ട്. രാവിലെ എത്തുകയാണെങ്കിൽ ബാദാമിയും പട്ടടക്കലും അലിഹുളം മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വീഡിയോ എടുത്തിട്ട് പോവുള്ളൂ. പ്ലാനിങ് മൊത്തം ഉൾട്ടയായിപ്പോയി. അതാണ് പറ്റിയത്. എന്നാലും ഞാൻ ഉള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പ്ലേസ് ഞാൻ കവർ ചെയ്തു. അപ്പോൾ വേറെ ആരും ബാക്കി എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അതൊന്നും നോക്കാണ്ട് ഫുള്ള് ഓടി നടന്ന് കവർ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോസ് മൊത്തം. ഒരു ദിവസം 4 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ബാദാമി വീഡിയോസ് മുഴുവൻ എടുത്തിട്ടുള്ളത്. ഇതിനായി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത് ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്. ഞാൻ എത്രയും എഫർട്ട് എടുത്തിട്ട് ഫുഡ് കഴിക്കാണ്ട് എടുത്തുള്ള ഒരേ ഒരു വീഡിയോ അത് ഈ ബാദാമി വീഡിയോസ് മാത്രമാണ്. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമെങ്കിലും കിട്ടിയിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ.